Here you go, sir. അങ്ങനെ പറയല്ലേ, എന്റെ ഈ മസാല വർമ്മ ഇറ്റാക്കഴിഞ്ഞല്ലോ മസാല ദോശയൊക്കെ ഫിൽ ഔട്ടായി പോകും. മിക്കവാറും ഈ ഹോട്ടൽ ഫീൽഡിൽ നിന്ന് തന്നെ ഞാൻ ഔട്ടാവും. ആ കൊള്ളപ്പലിശക്കാരൻ തമ്പാന്റെ ഇന്ന് കാശ് കടം വാങ്ങി ഇതൊക്കെ മോടി പിടിപ്പിച്ച് തന്നെ ദുബൈന്ന് ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ഇമാതിരി തോന്നിവാസം കാണിക്കാനല്ലേ. ഈ ഹോട്ടലിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയാ. അപ്പുറത്ത് അവന്മാരുണ്ടാക്കുന്നുണ്ടല്ലോ ഒരു കാലക്കാച്ചി, അതിനെ വെട്ടിക്കുന്ന ഒരു ഐറ്റം നമുക്ക് വേണം. അത് സാറ് നാടിനും കൂടി ഫ്യൂഷൻ ചെയ്യാൻ പറഞ്ഞല്ലേ, അറബിക്ക് മാത്രമാണ് ഞാൻ കിടിക്കാനേ. എടോ ഫിഷ് വെച്ച് എന്തെങ്കിലും താ ട്രൈ ചെയ്യ്. ഫിഷ് ആണെങ്കിൽ നമുക്ക് ഒമ്മഞ്ചാള മയോണൈസ് മുക്കി പൊരിച്ചാലാ. എടോ തനിക്ക് മയോണൈസ് ഇല്ലാതെ ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലേ. ഇല്ല സാറേ, പറ്റില്ല സാറേ, അറബിക്ക് സ്പെഷ്യൽ ആയണ്ടേ ഹുമ്മൂസും മയോണൈസ് ഇല്ലാണ്ട് എൻ്റെ ഒരു പരിപാടി നടക്കൂല. ഞാനവിടെ ചെല്ലുമ്പോണ്ടല്ലോ അമറ മെയിൻ ഐറ്റം കലക്കാച്ചിയുടെ ചാറ്. എടോ
അതോ തനിക്ക് ആ കിച്ചണിലും കാണാൻ പോയി ഇരുന്നോട്. അവിടെ ഭയങ്കര ഏകാന്തത സാറേ, ആളും ഇല്ല അനക്കും ഇല്ല പണിയും ഇല്ല, അവിടെ പോയിട്ട് ഞാൻ കാണിക്കാനാണ്. ബെന്നിജ അയാളോടെ കേട്ടോട്ടെ, എനിക്കെതിരെ തിരിയുന്നമാർക്കൊക്കെ മുട്ടാ മണി തിരിച്ചു വിട്ടു എന്ന് മനസ്സിലാക്കുന്ന എല്ലാവർക്കും നല്ലതാ. ആ താൻ കാര്യം പറ. ഞാൻ അവിടെ ചെന്നപ്പോഴേ അമർ മെയിൻ ഐറ്റമായ കലക്കാച്ചിയുടെ ചാർ റെഡി ആയിട്ടിരിക്കുവായിരുന്നു. ബെന്നിച്ചൻ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു കലക്ക് കലക്കിയിട്ടുണ്ട് അതിൽ സാധനം. ഇത് കഴിച്ചവന്റെയൊക്കെ വയറ് വിത്തിൻ 30 മിനിറ്റ്സ് കലങ്ങിയിരിക്കും. എല്ലാം തൂറി മെഴുകും. ഓ കേട്ടിട്ട് തന്നെ കൊതിയാവും. എന്താടോ എന്തൊക്കെ ദുഷ്ടത്തരാണ് സാറ് സാറ് ചെയ്ത് കൂട്ടണത്? പിന്നെ എന്തുകൊടയുണ്ട്? അവന്മാരെ ഇവിടെ വളർത്തണോ? ഈ ഹോട്ടലിലേക്ക് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടി വരുത്തിച്ചേ ഞാൻ ആ ചേട്ടനെ അനിയനെ. എന്നിട്ട് അവന്മാർ എന്തു ചെയ്ത് വേറെ കട തുടങ്ങിയിട്ട് എന്റെ കച്ചവടം വെട്ടിപ്പിടിക്കാൻ നോക്കുന്ന അവന്മാരെ ഞാൻ ഉമ്മോക്കണോ? അങ്ങനെ കണ്ട വരുത്തന്മാർ ഇവിടെ വന്ന ആളാവണ്ട ആവണ്ട. അവന്മാരുടെ കടയിൽ നിന്ന് പൂട്ടും. പൂട്ടി ഈ ടൂട്ടി പൂട്ടി. അവന്മാരുടെ കലക്കാച്ചി കഴിച്ചവന്മാരെല്ലാം കൂടി ഇന്നവന്മാരെ ഇടിച്ച് ചളുകാച്ചിയാക്കും. പിന്നെ ഇവിടെ വൻ ബിസിനസ് ആയിരിക്കും. ഇന്ന് തിരിയാൻ സ്ഥലം കാണത്തില്ല. പിന്നെ ചിലവന്മാരുടെ ഏകാന്തത്തേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. വൻ ബിസിനസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്നലെ ഒരു ചെമ്പ് കുഴിമന്തി ഉണ്ടാക്കി, അതൊരു കുഴിമാന്തി മൂടേണ്ടി വന്ന്. അത് വല്ല പാവങ്ങൾക്കും കൊടുത്തിരുന്നെങ്കിൽ അവർക്കൊരു ഹെൽപ്പാവില്ലായിരുന്നു സാറേ. അങ്ങനെ ഇവിടെ ബാക്കി വന്ന ഫുഡ് കണ്ട പാവങ്ങൾക്ക് ഉണ്ടാക്കാൻ പോയാ അവന്മാരെ ഞാൻ ഇവിടുന്ന് കഴുത്തിന് പിടിച്ച് പുറത്താക്കി. കാശില്ലാത്തമാരങ്ങനെ ഓസിന് വന്ന് തിന്നണ്ട. വേണ്ട, കാശുള്ളവന്മാരെ കഴിച്ചാ മതി. മതി ഇവിടെ ആരും കൂടെ പിടിക്കാ. എന്റെ കൈ ധരിക്കുന്നു പുറം പൊട്ടിക്കട്ടെ. ടൂട്ടി ഇപ്പൊ അവനെ ഒന്നും ചെയ്യണ്ട. അവനെ കൊണ്ട് നമുക്ക് കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് അവന്റെ കൈയും കാലും നമുക്ക് തല്ലി പിടിക്കാം. ആ തമ്പാച്ചനെ കാശ് കൊടുക്കാൻ തന്നെ വിളിക്കുന്നത്. ബെന്നിച്ച ഫോൺ എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അയാൾ ആൾക്കാരെല്ലാം കൂടി കൊണ്ട് വരും. ഫോൺ എടുക്കുന്നില്ലേ ബുദ്ധി. തമ്പാച്ച അതെന്റെ അപ്പന്റെ ഓർമ്മയാ. അത് ആ വണ്ടിയിലും ചെയ്യല്ലേ. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എന്റെ കാശ് ഇവിടെ കിട്ടിയില്ലേ. നിന്റെ തന്തയുടെ ഓർമ്മ നിന്റെ വീട്ടിന്റെ മുറ്റത്തിട്ട് വെട്ടിപ്പൊളിച്ച് പെട്രോൾ ഒഴിച്ചാൻ കത്തിക്കും. ഹലോ ഹലോ എന്നെ പറ്റിച്ച. ആ തമ്പാച്ചന്റെ ആളുകൾ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തോണ്ട് പോയി. കാശ് കൊടുത്തില്ല കത്തിക്കുന്ന പറയുന്നത്. ഓഹോ, ആ വൃത്തികെട്ടവൻ പറഞ്ഞ പറഞ്ഞ പോലെ ചെയ്യും. ആ കാശും കൊടുത്തി. വൈകുന്നേരത്തിനുള്ളിൽ ഇത്രയും കാശ് ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കാൻ? എവിടുന്നേലും ഒപ്പിക്കേ. ഇങ്ങേർക്കിത് എന്നാത്തിന്റെ കേടോ? നോക്കപ്പാട് കുറച്ച് സാധനങ്ങൾ ഇവിടെ ബാക്കിയുള്ളു. ഇന്ന് ഞാൻ ശരിയാക്കും. ഉരുളി എടി നമ്മുടെ പടിഞ്ഞാറ്റയിലെ സണ്ണിച്ചനില്ലയോ? പുള്ളിയുടെ വീട്ടിൽ വിരുന്നുകാർ വന്നപ്പോ എല്ലാവരും കൂടെ ചിക്കൻ കറി വെച്ച് കൊടുക്കാൻ നല്ല പാത്രമില്ലെന്ന്. നമ്മുടെ ഉരുളി ഇവിടെ കാലങ്ങളായിട്ട് പണിയൊന്നും ഇല്ലാണ്ടിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ തൽക്കാലം അതൊന്നും എടുത്ത് കൊടുത്തു. ആര് പറഞ്ഞതോട് പണി ഇല്ലാണ്ടിരിക്കുന്നു? മിനിഞ്ഞാന്ന് കൂടി ഞാൻ കണ്ടപ്പോ വിചാരിച്ചായിരുന്നു ഒരു പായസം വെക്കണമെന്ന്. മിനിഞ്ഞാന്ന്? അതിന് ഞാൻ അത് എടുത്ത് കൊടുത്തിട്ട് ഒരു മാസമായിരുന്നു. ഒരു മാസോ? എന്നെ മിനിയും എന്തോ ചുമ്മാ പെടക്കാം. ഞാൻ അതിങ്ങ് എടുത്തോണ്ട് വരാം. എന്തായാലും നമ്മുടെ പുട്ടുകുറ്റി എടുക്കാൻ ഞാൻ അതുവരെ പോകുന്നുണ്ട്. സണ്ണിച്ചന്റെ അളിയച്ചേർക്കേ പുട്ടു ഭയങ്കര ഇഷ്ടമാണ്. അതിന് അല്ല അവിടെ പുട്ടുകുറ്റി ഇല്ലല്ലോ. പുട്ടി ഇഷ്ടമല്ലല്ലോ. എടി എറിയല്ലേ. എന്തെങ്കിലും പ്രശ്നം ഞാൻ പിന്നെ വരാം. ഉറപ്പാണോ ജോസി? കേറി വാ. ഞാനേ ഞാൻ വിചാരിച്ചേ നിങ്ങളെ എന്തോ വഴക്കാണെന്ന്. എന്ത് വഴക്ക്?
ഇതൊക്കെ ഇവിടെ പതിവാന്നേ. സിബിജന്റെ കാര്യം അറിയാലോ, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു ഒട്ടനെ എങ്ങോട്ട് എടുത്തു. അതെ അതെ, എന്തിനാ ഇപ്പൊ സിബിജനെ മാത്രം പറയുന്നത്? ഈ വാങ്ങിക്കൊണ്ടു നമുക്ക് കുറച്ചെങ്കിലും ഉളുപ്പ് വേണ്ട, തിരിച്ചു ചോദിച്ചാ പോലും തരത്തില്ല. നാണം കെട്ടാ മിനിഞ്ഞാന്നുണ്ടായ കൊടാലി ഞാൻ കൊണ്ടുവന്നു തരാട്ടോ. ഞാനേ ഇന്നലെയും കൂടി എടുത്തു വെച്ചതാ. ഈ തിരക്കിന്റെ ഇടയിൽ മറന്നു പോവാന്നേ. അതാ അയ്യോ, അത് ജോസിനെ പറ്റി പറഞ്ഞല്ല. അതെനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ പോയിട്ട് ഒരു ചായ എടുത്തിട്ട് വരാം. നീ വന്നു എടാ, ഒരു മിനി പറഞ്ഞോ. നീ കാര്യമായിട്ട് എടുക്കണ്ടേട്ടോ. ഏഹേ, ഇതൊക്കെ ഒരു രസമല്ലടാ. എന്തുവാടാ കാശിന്റെ കാര്യം? ആ അത് പറയണ്ട, ഞാൻ വന്നേ. കുറച്ച് കാശ് വെത്തണ്ട. നിനക്ക് ആ മുട്ടക്കയം വരെ ഒന്ന് പോകാൻ പറ്റും? ദൂരം ഒന്നും ഒരു പ്രശ്നമല്ല, ഞാൻ പോകാം. ആ അങ്ങനെയാണെങ്കിൽ ആ മുട്ടക്കയം ജംഗ്ഷനിൽ ഒരു ട്രാവൽസ് ഇല്ലേ, നമ്മുടെ മെഡിക്കൽ ഷോപ്പിന് അപ്പുറത്തുള്ള ആ, അവിടുത്തെ വിൽസനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ ചെന്ന് ചോദിച്ചാൽ അതൊരു 50,000 രൂപ തരും. നീ എന്നൊരു സൗകര്യം പോലെ എനിക്ക് തിരിച്ചു തന്നാൽ മതി. 50 എങ്കിൽ 50. എടാ, തമ്പാ ഫിനാൻസ് കാർ ആൾക്കാരിന്ന് വരും കാശ് മേടിക്കാൻ. അവന്മാരാണ് ഈയിടെയായിട്ട് ഭയങ്കര വിഷയവാ. ഇന്ന് നീ കാശും കൂടെ അറേഞ്ച് ചെയ്തില്ലായിരുന്നു, ഞാൻ പെട്ടുപോയിട്ട്. എന്താടാ, നീ എന്തായാലും വിൽസനെ കാണാൻ പോകണ്ടല്ലോ. ഒരു ഉപകാരം ചെയ്യും, അവൻ്റെ ഒരു പാഴ്സൽ വന്നിട്ടുണ്ട്, അതൊന്നും കൊണ്ടേ കൊടുത്തോ. അല്ല, അത് ഇപ്പം എൻ്റെ ഇല്ല, ഞാനത് സോണിയുടെ കൊടുത്തുടാം. നീ ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ ബിജു മജു ഹോട്ടലിൽ അവിടെ ഒന്ന് കണ്ടാൽ മതി. ഞാൻ വിളിച്ചു പറഞ്ഞു, ഞാൻ മേടിച്ചോളാം. അപ്പൊ നിന്റെ കാര്യങ്ങൾ എന്റെ ചായ കൊണ്ട് നീ കുടിച്ചോ, നല്ല ക്ഷീണം കാണില്ലേ. അവനൊരു 50,000 രൂപ റെഡിയാക്കിട്ടുണ്ട്, പക്ഷെ മുട്ടയ്ക്കാൻ വരെ പോയി മേടിക്കണം. അല്ല സിബിജ, അവന്മാരെന്ന് വരുമ്പോ ഈ 50,000 രൂപ കൊടുത്ത അവന്മാർ ഒതുങ്ങോ? ഒതുക്കും. ഓ, പറഞ്ഞു നോക്കാടി. എത്രായിരം രൂപയെ പലിശ എന്ന് മാത്രം പറഞ്ഞു കൊടുക്കുന്നേ. ഇനി ഇത് കൊടുത്താലും ഇനിയും കൊടുക്കണ്ട 1.5 ലക്ഷം രൂപ. എല്ലാത്തിനും കാരണം ആ കള്ള കാലമാടം മോനായ പരട്ട നാറി പന്ന പിശാച്ച്. ഒന്നുമില്ലല്ലോ, അവൻ നിന്റെ കൂടപ്പുറ പല്ലിയൊടി. കൂടപ്പുറപ്പാ അവനാ, ആ ബോധം അവനും കൂടി വേണം. കള്ള ഫ്രോഡ്. എടി, അവനാ ഫ്രോഡ് പരിപാടിയൊക്കെ നിർത്തി ഗൾഫിൽ പേര് രക്ഷപ്പെട്ടോളം. വിസ എടുത്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ ആ തമ്പാ ഫിനാൻസിൽ നിന്ന് ഇല്ലാത്ത കാശ് കടം മേടിച്ചു കൊടുത്തു. ഞാൻ വിചാരിച്ചു എന്നിട്ട് അവൻ രക്ഷപ്പെട്ടല്ലോ. നമ്മളെയും പറ്റിച്ച് നമ്മുടെ കാശും കൊണ്ടുപോയ മുങ്ങി അനുഭവിക്കാൻ നമ്മളും. അവനെ കൊണ്ടല്ലോ സിപ്പിച്ച പുഴുത്ത് നാറി വെള്ളം കിട്ടാതെ വേണേ നമുക്ക് അവനായിട്ട് രണ്ട് പൊട്ടിക്കാം. അങ്ങനെയാണെങ്കിൽ കുഞ്ചിരുത്തി കൂപ്പിരിട്ട് ഇടിക്കണം. ഇടിക്കാം, അല്ലെങ്കിലും എന്റെ മിനി പറഞ്ഞു എന്തെങ്കിലും ഞാൻ ചെയ്തിരുന്നിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ മേടിച്ചു. അതെന്നാ ഇടിച്ചു കൊല്ലാനും? അല്ല, അത് ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞ വല്ല കളക്ഷൻ ഏജന്റ് ജോലിക്ക് പോയാ നമുക്കൊരു വരുമാനാവില്ലേ? പിടി, വണ്ടിയൊക്കെ മേടിച്ചു തരാം. എന്നിട്ട് നീ നിന്റെ ആങ്ങളെപ്പല്ലെ പറ്റിക്കൂ. പോടുന്നത് സിബിച്ചിന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയാത്ത. ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, നമ്മുടെ പ്രശ്നമൊക്കെ ഒന്ന് തീരട്ടെ. അത് സെക്കൻഡ് ഹാൻഡ് എന്നതിനാക്കുന്നു. ഫസ്റ്റ് ഹാൻഡ് സ്കൂട്ടർ ഞാൻ എനിക്ക് മേടിച്ചു തരത്തില്ലയോ? കഴിക്കാൻ എടുക്കട്ടെ. എന്തുവാ കഴിക്കാൻ? ഇഡലി. ഇഡലിയും വേണമെങ്കിൽ പഞ്ചാര. വേണമെങ്കിൽ പഞ്ചസാര. അപ്പൊ ഞാനിന്നലെ ഉണ്ടാക്കി വെച്ച ചിക്കൻ കറി എന്ത്? അത് ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ, ഇന്ന് രാവിലെ വെച്ചപ്പോ ഞാൻ എടുത്ത് കഴിച്ചു. അടുത്ത പ്രാവശ്യം ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കട്ടെ കേട്ടോ, കാണിച്ചു തരാം. മഴ പെയ്യുന്നു, കേറി പൊടിയാത്ത്. അയ്യപ്പ കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. വെല്ലമ്മിക്ക് കൊടുക്കാൻ വേണ്ടി മമ്മി തന്നു വിട്ടതാ ഞാലിപ്പോവൻ. തമ്പാച്ച, ആ കൗൺസിലറെ കുത്തിയ കേസിൽ തമ്പാച്ചനെതിരെ സാക്ഷി പറഞ്ഞു വരും. അവൻ നമ്മൾ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ഒല്ലൂരുള്ള അവൻ്റെ ഒരു ബന്ധു വീട്ടിലുണ്ടവൻ. ഒല്ലൂരാ, ഒല്ലൂരും നമ്മുടെ ഏരിയ ആണ്. നമുക്ക് അവിടെ ഇഷ്ടം പോലെ ടീമുണ്ട്, ഈസി ആയിട്ട് പോക്കാം. തമ്പാച്ചനെ സാക്ഷി പറയാൻ അവൻ്റെ ഒരു ധൈര്യേ. നമുക്ക് നാലുപേർക്കിട്ട് ഇപ്പൊ തന്നെ വിട്ടാലോ? നിങ്ങളൊരു കാര്യം ചെയ്യ്, അവിടെല്ലാം നമ്മുടെ പിള്ളേരെ വിളിച്ചിട്ട് അവന്റെ കൈയും കാലം തല്ലിയൊടിച്ചേച്ചും കൊണ്ടുവരാൻ പറ. അവനോട് ഞാൻ ചോദിക്കാം. അപ്പൊ എന്നെ കണ്ടിട്ടാ സാക്ഷി പറഞ്ഞു. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞേപ്പിച്ച കാര്യങ്ങൾ അടക്കട്ടെ. ഓക്കോ ശരി. ബന്ധവും പറഞ്ഞ് ഇവിടെ കിടന്ന് കറങ്ങാതെ വല്ലതും നക്കിച്ച് പൊക്കോണം. ഞാൻ തിരിച്ചു വരുമ്പോ തന്നെ ഇവിടെ കണ്ട എന്റെ കൈയാണ്.
അവിടെ വന്ന് കാണണം. ഞാൻ ഇനി മമ്മിയും കൂട്ടി ബസ് എറിയോട് വരുമ്പഴേക്കും പുള്ളിക്കാരി ഛർദ്ദിച്ച് ഒരു പരിവാവും. എനിക്ക് വേറെ പണിയുണ്ട്. എന്ത് പണി? നീ ഇത്ര നാൾ എന്തെങ്കിലും പണിക്ക് പോയിട്ടുണ്ടടാ. ഞാൻ ഈ തമ്പാച്ചനെ ബന്ധുവിട്ട് എന്തിനു കണ്ണി കണ്ടവരോടെ പണിക്ക് പോണേ? ഞാൻ പറഞ്ഞ കാര്യം എന്തേ? തമ്പാച്ചനോട് ചോദിച്ചാ എന്നെ കൂടെ കൂടെ എടുത്താൻ പറ ഒരാളായിട്ട്. ഞാൻ പറഞ്ഞായിരുന്നു അത് നടക്കത്തില്ല എന്ന്. ഗുണ്ടാ പണിക്ക് നടക്കുന്നു. നിനക്ക് ജീവിതത്തിൽ സന്തോഷം സമാധാനം ഒന്നും വേണ്ടേ? ജീവിതം തുലയ്ക്കാനായിട്ട് ഓരോന്ന്. പിന്നെ ഞാൻ ഗുണ്ടാ പണിക്ക് നടക്കാത്തോണ്ട് വീട്ടിൽ ഭയങ്കര സന്തോഷ സമാധാനല്ലേ. ആ കവലേച്ചൻ തമ്പാച്ചന്റെ ആളെന്ന് പറഞ്ഞു നോക്കിയേ. എന്തു പവർ? ദേ ആ പവറിന് വേണ്ടി കൊണ്ടുവന്ന കൊലയാണെങ്കിലേ മോനിതോടത്ത് ഇപ്പൊ തന്നെ സ്ഥലം വിട്ടോണം. എനിക്ക് ഇനി നിന്നെയും കൂടെ സഹിക്കാൻ മേല. ഏയ് കൊല വിടുന്നുണ്ടാ, ഞാൻ അവിടെ നിന്ന് മരിച്ചു വന്നല്ലേ. നീ നിക്കുന്നുണ്ടോ? പോവാണോ ഇന്ന്? എനിക്ക് പോണം, പോയിട്ട് വേറെ പരിപാടി ഉള്ളതോ? എടാ തമ്പാച്ചൻ ഫാം ഹൗസിൽ പോയേക്കുവാ, നാളെ വരത്തുള്ളൂ. നീ വേണേ ഇന്ന് ഇവിടെ നിന്നു. അങ്ങനെയാണ്? നാളെ പോണല്ലോ. അതെ, ഞാനേ പള്ളി പോ നിക്കുവായിരുന്നു. നീ ഇരിക്കും കേട്ടോ, ഞാൻ പോയച്ചും വരാം. ഹായ് ചോന്ന കളറ് കൊണ്ടസാ. അതെ വില്യമ്മി, ഇത് തമ്പാച്ച എടുത്ത പുതിയ വണ്ടിയാ? ആ എനിക്കങ്ങ് അറിയാൻ മേല. ഐ എന്തുണ്ടോ, നടന്നു പോണേ, ഞാൻ ഈ വണ്ടിയിൽ കൊണ്ടാക്കി തരാം. ഓ വേണ്ട, ഞാൻ നടന്നു നോക്കോളാം, എനിക്ക് അതാ ശീലം. എടാ നീ ആവശ്യമില്ലാത്ത പരിപാടി ഒന്നും ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. ഏയ് ഞാനാ. എന്നിട്ട് കണ്ടൊരു വണ്ടിയിൽ കൈ കാണിച്ച് കയറിയത് എനിക്കറിയില്ലായിരുന്നു സാറേ. അയാള് വണ്ടി മോഷ്ടിച്ചോന്നാണെന്ന്. എന്നിട്ട് വണ്ടി മൂത്രമൊഴിക്കാൻ സൈഡാക്കിട്ട് പോലീസിൽ പോന്നപ്പോ അയാൾ ഇറങ്ങി ഓടിക്കളും. എന്നിട്ട് ഞാൻ കള്ളന്നു. എന്തായാലും അവനെ ഞാൻ വെറുതെ വിടില്ല സാറേ. അവന്റെ മോഹം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവന് ഞാൻ പണി കൊടുക്കും. പണി കൊടുക്കാൻ പോയാൽ വീണ്ടും ജയിലിലോട്ട് തന്നെ തിരിച്ചു വരാം. എന്നാലും കുഴപ്പമില്ല സാർ. നിന്റെ കഥയൊന്നും കേൾക്കണ്ട, നിനക്ക് വിശക്കുന്നുണ്ട്. എനിക്ക് തൊണ്ടേതൊന്നും ഇറങ്ങില്ല സാർ. ആ എന്നാൽ എനിക്ക് നല്ല വിശപ്പുണ്ട്. രാവിലോട്ടൊന്നും കഴിച്ചിട്ടില്ല. അവൾ സറടിച്ചിട്ടും പാടില്ല. മരുന്ന് വീണ് സമയം കഴിഞ്ഞു. പെട്ടെന്ന് ഇറക്കാൻ കൊട്ടെ. പൊറോട്ട ബിഫ്രൈ ചായ. ഡിഫറൻറ്റ് പൊറോട്ട അല്ലേ? ദിപ്പ കൊണ്ട കേട്ടാ. മൊനടാ വെല്ലുവിടെ ദിപ്പ വരാ. ഇത് രണ്ട് അഞ്ചിലോട്ട്, ഇതൊന്നിലോട്ട്. ഓക്കേ റെഡി. ചൂട് പൊറോട്ട ബീഫ് ഫ്രൈ, കടുപ്പത്തിൽ രണ്ട് ചായ കൂടെ എടുക്കട്ടെ. രണ്ട് സ്ട്രോങ് ചായ കേട്ടോ അഞ്ചിലേക്ക്. നല്ല മുരിഞ്ഞ പൊറോട്ട ബിജു ഒരു കട്ടൻ. എടാ ഒരു പൊടിക്കട്ടറേ ഒന്നിലേക്ക്. ആ എത്തിപ്പോയി. 220 കൂടെ. അയ്യോടെ മോനെ, 2000 രൂപ ചേഞ്ച് ഇല്ലല്ല. രാവിലെ കട തുടങ്ങിട്ടേ കച്ചവടമേ വന്നുള്ളൂ. അയ്യോ ഞങ്ങളുടെ കയ്യിൽ ചേട്ടാ. ചേട്ടാ ഏസ് മണി ആപ്പ് ഉണ്ടോ? ആ അതെവിടെയുണ്ട്? ഇവിടെ സ്കാൻ ചെയ്തോ. എന്തോടെ ഏസ് മണി? എന്തുവാ എടാ, മറ്റേ ATM വീട്ടിൽ കൊണ്ടുവന്ന പൈസ തരുന്ന ആൾക്കാരല്ലേ, അവരുടെ പുതിയ ആപ്പാണ്. ഇതാ കണ്ട, ഇത് ഇങ്ങനെ എടുക്കുക. അപ്പൊ ഇവർ ആപ്പ് തന്നെ വേണോ? അല്ലേ എടാ, ഇവർ ആപ്പ് തന്നെ വേണോന്നില്ല, മറ്റേത് ആപ്പാണെങ്കിലും വേറെ ഏത് UPD വെച്ചാണെങ്കിലും നമുക്ക് ചെയ്യാം. ഇങ്ങോട്ട് നോക്ക് കണ്ട, ഇങ്ങോട്ട് നോക്ക്. 210 സെന്റ് ആ പ്രോസസ്സിങ്. ചേട്ടാ വന്നോ? ആ കയറിയിട്ടുണ്ട്. ഞങ്ങൾ ഈ ഫോൺ ബില്ലും കറണ്ട് ബില്ലൊക്കെ ഇതിനകത്ത് കിടക്കണം. പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ കാശ് വെച്ച് കൊടുക്കാം. എടാ ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ക്യാഷ് ബാക്കോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് വൗച്ചറോ നമുക്ക് കിട്ടും.
ഇത് നമുക്ക് അടുത്തുള്ള കടയിൽ കൊടുത്ത് മാറിയെടുക്കാം. പിന്നെ ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു ചേട്ടാ. ആ എന്നാ പിന്നെ ഇടയ്ക്ക് ഇറങ്ങട്ടാ. ശരി. ശരി. സാറേ എനിക്ക് വേണ്ട സാറേ. രണ്ട് ചപ്പാത്തി കഴിച്ചോടോ. അല്ല എനിക്ക് വേണ്ട സാറേ, എനിക്ക് പൊറോട്ട. പൊറോട്ട ആകുമ്പോ എളുപ്പം തൊണ്ട ഇറങ്ങുമല്ലേ. കറി എന്താണോ സാറേ? മീൻകറി എന്തെങ്കിലും? മീൻകറി ഉണ്ട്, നമ്മൾ സ്പെഷ്യൽ കലക്കാച്ചി എടുക്കട്ടെ. ആ എടു. ഇവിടെ കലക്കാച്ചി എടുക്കാല. അവിടെ സ്പെഷ്യൽ ഒന്നും വേണ്ട. വേറെ സാധാ കറി എന്താ ഉള്ളത്? മുട്ടക്കറി ഉണ്ട്. അതല്ല മുട്ട മാറ്റിയിട്ട് കറി കൊടുക്കും. പുള്ളിക്കറി ഓ കള്ളാനൊക്കെ ഉള്ളിക്കറി മതി. കള്ളാന്ന് വിളിക്കണ്ടേ സാറേ. ആ സോണി നീ എത്തിയോ മോനെ? ഞാനകത്തോണ്ട്. നീ ഇങ്ങോട്ട് വരുന്നോ? ആ എന്നാ നിക്ക്, ഞാൻ കൈ കഴിച്ചും വരാം. എന്റെ താക്കോല? താക്കോല് മറിപ്പോയി. അല്ല ഇവിടെ പറഞ്ഞ അവണ്ട വരുന്ന. നീ ഇങ്ങോട്ട് നിക്ക് സാറേ. കലക്കാച്ചി, ചപ്പാത്തി, വെള്ളിക്കറി. ഇവിടെ എന്താ വേണ്ടത് പറഞ്ഞോ. ഒരു ചായ. ചായ മാത്രം മതിയാ? കഴിക്കാനൊന്നും വേണ്ടേ? ഏയ് കഴിക്കാനൊന്നും വേണ്ട, ചായ മാത്രം മതി. സാറേ നമ്മുടെ സ്പെഷ്യൽ കലക്കാച്ചി റെഡി ആണ്ട്ടാ. കുറച്ചേരം കഴിഞ്ഞ് തിരക്കായിക്കഴിഞ്ഞ് ചോദിച്ചാൽ സാധനം കിട്ടൂല, അത്രക്ക് ഡിമാൻഡ്. കലക്കാച്ചിയാ? അത് മീൻ വെച്ചുള്ള നമ്മുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. ആ മീൻകറി. ഇത് സാധാരണ മീൻകറി അല്ല, അമ്മിക്കലിൽ അരച്ച് നമ്മുടെ സ്പെഷ്യൽ അരപ്പെടുത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനിൽ തേച്ച് പിടിപ്പിച്ച് പൊരിച്ചെടുത്തിട്ടുണ്ടല്ല, ഇതിങ്ങനത്തെ ഒരു ചട്ടി കൊണ്ട് അങ്ങോട്ട് വെക്കും. അതിൻ്റെ അകത്തേക്ക് ചുവന്നുള്ളിൽ നമ്മുടെ ഒരു സ്പെഷ്യൽ മിക്സും കൂടി വഴറ്റി പെരട്ടി നല്ല പുള്ളി പിഴിഞ്ഞുണ്ടാക്കുന്ന കലക്കാച്ചി മസാല ഉണ്ട്, അത് വെച്ചിട്ട് അങ്ങോട്ട് നിറയ്ക്കും. ഇതിലേക്ക് നല്ല പച്ച മാങ്ങയും മുരിങ്ങാക്കോലും തേങ്ങാപ്പാല് പിഴിഞ്ഞിങ്ങനെ കുറുക്കി ഉണ്ടാക്കുന്ന മീൻചാറോടെ കൊണ്ടുവന്ന് അതിന് ചുറ്റും ഇങ്ങനെ ഒഴിക്കും. ഇതാണ് നമ്മുടെ കലക്കാച്ചി. എടുത്തോ. കൂടെ കഴിക്കാൻ എന്താ വേണ്ടത്? കൂടെ കഴിക്കാൻ ഇപ്പോ നല്ല മുരിഞ്ഞ അവിടെ മൂന്ന് പൊറോട്ട കലക്കാച്ചിയും കൂടെ. ബിജുവേ എഴുതിയേരെ. സോണിയെ എന്നാ ഉണ്ടാ? ഓ സുഖം. ഇത് മുട്ടക്കാൻ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. ആ ജോസി എന്നോട് പറഞ്ഞായിരുന്നു കൊണ്ട് കൊടുത്തേക്കാം. ആ ശരി. നീ ഇപ്പൊ വലിയ സെറ്റപ്പ് ആയി പോയല്ലോ. ഓ അങ്ങനെയൊന്നും ഇല്ല. അങ്ങനൊന്നും ഇല്ലേ? യെസ്, കലക്കാച്ചി മൂന്ന് പൊറോട്ട. വേറെ വേണേ പറയണേ. എന്തോ സാറേ? ഒന്നുമില്ല. കുഴപ്പമില്ലല്ലോ. പെട്ടെന്ന്
എന്തുട്ടത് എന്തുട്ടിയാ തന്റെ ഫ്രഷ് മീൻ കഴിച്ചിട്ട് എനിക്ക് വയറുണ്ടിട്ട് പാടില്ല. ഈ സാധനം കേടാണ്. ഏ അങ്ങനെ വരാൻ ഒരു സാധ്യത ഇല്ല. ഞങ്ങള് രാവിലെ കൊണ്ടുവന്ന മീനാണിത്. ഏത് രാവിലെ മിനിഞ്ഞാന്ന് രാവിലെയാ. എനിക്ക് കള്ളം വേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സാധനം കുഴപ്പമുണ്ട്, ഞാൻ കഴിച്ചു നോക്ക്. ചേട്ടന് കലക്കാച്ചി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കഴിക്കണ്ട. വേറെ എന്താ വേണ്ടത് വെച്ചാൽ പറഞ്ഞാൽ മതി. ഞങ്ങളുടെ കോപ്പും വേണ്ട, താൻ അത് ഈ കാറ്റ് തീരുമാനിക്കണ്ടാക്കില്ല. ആൾക്കാർ ആൾക്കാർ കേക്കട്ട, നീ തള്ളി തന്നെടാ. ഞാൻ ഈ സാധനം വാങ്ങി എന്റെ പൊന്നു പോനെ നീ കേക്കണം. സാറും കൂടെ കുലുക്കല്ലേ, കുലുക്കിയപ്പോ പോവും.
കണ്ടെത്തിമാഞ്ഞവനെവിടെ കൂട്ടം ചിതറിത്തിരയവേ, തേടുന്ന വഴികളിലെല്ലാം ഓരോ പഴുതുകളടയവേ. കണ്ടെത്തി മറഞ്ഞവനിവിടെ കയ്യിൽ നിന്നും വഴുതവേ, ഓടുന്ന വഴിയുടെ കുറുകെ ഓരോ കണികൾ നിരനിര തേടുന്നേ. വേഗമില്ലാതെ എവിടേക്കെത്തിപ്പെടാൻ പോകുന്നേ, പോയ പിന്നാലെ വരുന്ന വഴിക്ക് അവന്മാരുടെ കടയിലൊന്ന് ഉച്ച കലക്കാച്ചി കൊറേ എണ്ണം അടിച്ച് കയറ്റി കാണു. അവിടെ എന്തെങ്കിലും വേളം നടക്കണം. നീ ഇടപെട്ട ഒന്ന് ഉന്തുന്നുണ്ടോ? ഒന്ന് കൊഴുക്കട്ടെ. ഈ അറേബ്യൻ ഫ്രൂട്ടായ ഷമാമും നമ്മുടെ നാടൻ സംഭാരം കൂടി കൂട്ടിയണക്കി ഉണ്ടാക്കിയ എന്റെ പുതിയ ഫ്യൂഷൻ ഡ്രിങ്ക് ഷമ്പാരം. സാറിത് കൊറേ കാശുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഷവായി പെട്ടി മേടിച്ചു തരാൻ പറഞ്ഞപ്പ 5 paisa സാർ പറഞ്ഞേ. ഞാൻ ഇത്രയൊക്കെ വാങ്ങിച്ചു തന്നാ പോലെ, ഇനി ഞാൻ ഷവായി പെട്ടി കയറി പോന്നായിരിക്കാണോ? ഇത് ഞാൻ ഇവിടെ അട്ടിയടിക്ക് വെച്ചേക്കുന്ന കാശൊന്നുമല്ല, വെല്ലോന്റെ കൈയും കാലും പിടിച്ചുണ്ടാക്കിയത്. ആദ്യം ഇതിന്റെ കടം വീട്ടട്ടെ. എന്തിനാ സാറേ വെല്ലോന്റെ കൈയും കാലൊക്കെ പിടിക്കാൻ പോണത്? കയ്യില് കാശ് അല്പം കുറച്ച് സ്വർണം വാങ്ങിച്ചു വെച്ച പോലായിരുന്നാ? എന്റെ ഒരു കൊട്ടക്കണക്കിന് കാശിരിക്കുമല്ലോ ഗോൾഡ് വാങ്ങിച്ചു കൂട്ടും. അതിന് കൊട്ടക്കണക്കിന് കാശൊന്നും വേണ്ട സാറേ, 1 rupee ഒരു ഇപ്പൊ സ്വർണം വാങ്ങിക്കാം. കിട്ടും 1 rupee സ്വർണ്ണ കടലാസിൽ പോയ മുട്ടായി. ആ സാറേ ഡിജിറ്റൽ ഗോൾഡ് നമുക്ക് ഇത് 1 rupee തൊട്ട് മേടിക്കാൻ കിട്ടും. ഇത് മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ സാറിന് ആവശ്യമുള്ളപ്പോ ഗോൾഡ് കോയിനായിട്ടോ ക്യാഷ് ആയിട്ടോ ജ്വല്ലറി ആയിട്ടോ തിരിച്ചെടുക്കാൻ പറ്റും. ഇതെവിടെ കിട്ടും? ഈ സ്വർണ്ണ എന്ന് പറഞ്ഞ ഗോൾഡ് സേവിംഗ് സ്കീമുണ്ട്. ഇവരുടെ ആപ്പിലോ സൈറ്റിലോ കയറി കഴിഞ്ഞാൽ സകല ഡീറ്റെയിൽസും കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ മുത്തൂറ്റ് ഫിൻകോർപ്പിന്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ പോയി കഴിഞ്ഞാലും മതി. അങ്ങനെ വല്ലതും തുടങ്ങണം. അല്ലാതെ തന്നെ വെച്ചോണ്ട് കടകടത്ത് രക്ഷപ്പെടുന്നു എനിക്ക് തോന്നുന്നില്ല. സാറാ ഈ പിശാശിനോട് അടിച്ച് പുറത്തു വേണം, എന്നാലേ സാറ് രക്ഷപ്പെടുള്ളൂ. ഷൂട്ടി പോയി വണ്ടി എടുത്തിട്ടുണ്ട്. പെന്നിച്ചം പറഞ്ഞുകൊണ്ട് മാത്രം
ഇല്ലെങ്കിൽ ഇവിടെ ഒരു കൊലപാതകം നടന്നേ. ആ ഞാൻ ചെല്ലിപ്പോ തന്നെ. ഓടിച്ചടാ സ്റ്റെപ്പ് വേണ്ടി. ഭക്ഷണം ലാക്ക് ബെനാച്ച് എടോ കള്ള മുട്ട ഞാനാടോ സ്ലൈഡോ നീ ആയിരുന്നോ ഇന്നലെ രാത്രി നീ എവിടെ മുങ്ങിയത് എടോ ഞാൻ മുങ്ങിയതല്ല എന്നെ പൊക്കിയതാ പൊക്കിയോ എടോ എന്നെ പോലീസ് പിടിച്ചോ പോലീസ് പിടിച്ചെന്നോ തനിക്കൊന്നും അറിയില്ലല്ലേ എടോ ഇങ്ങനത്തെ ഒരു റോബറി ഓപ്പറേറ്റ് ചെയ്യാൻ വരുമ്പോ കട്ട വണ്ടിയായിട്ടാണോ പറഞ്ഞേ തന്നോട് ഒരു വണ്ടി അറേഞ്ച് ചെയ്യാനല്ല ഞാൻ പറഞ്ഞേ ഓടിച്ചോണ്ടിരാ ഞാൻ പറഞ്ഞ കിടക്കുന്നു എടാ ഒരു വണ്ടി അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞാ എടാ ഒരു കള്ളനായി ഞാൻ ഷോറൂമിൽ ചെന്ന് ഒരു പുതിയ വണ്ടി വാങ്ങി നാരങ്ങ വെച്ച് ഉരുട്ടി ഇറക്കി കൊണ്ടുവരുമെന്നാണോ നീ വിചാരിച്ചത് എടോ എന്നാ പിന്നെ ഇത് മോട്ടിച്ച വണ്ടിയാന്ന് എന്നോട് തൊലിക്കാൻ പാടില്ലായിരുന്ന ഏ ഇതെല്ലാം പോരാണ്ട് തനിക്ക് കക്കാമുണയുടെ തന്നെ എടുക്കുന്ന ഭക്തി എടാ അത് പിന്നെ നിനക്കറിയാമല്ലോ ഞാൻ ഏതൊരു വർക്കിന് പോകുമ്പോഴും പള്ളിയിൽ ചെന്നൊരു മെഴിയിൽ കത്തിച്ചിട്ടേ പോകും അതൊരു പ്രത്യേക ധൈര്യമാണ് എടോ താൻ എന്നെ അവിടെ എടുത്തിട്ട് മെഴുതിരി ഉണ്ടാക്കാൻ പോയില്ലേ ആ സമയത്ത് പോലീസിൽ പടം ചവിട്ടി മോഷ്ടിച്ച വണ്ടിയായിട്ട് നിന്ന് എന്നെ അവർ തൂക്കി അയ്യോ കർത്താവേ എടോ അഞ്ചു മിനിറ്റ് വരാന്ന് പറഞ്ഞു പോയാ താൻ എവിടെ പോയി കിടക്കായിരുന്നു ഞാൻ ഇന്നലെ പള്ളി ചെന്ന് മെഴുകിൽ കത്തിച്ച് മുട്ട നിന്ന് പ്രാർത്ഥിക്കായിരുന്നു സൂട്ടിച്ചു നോക്കിയ ഒരു ഭണ്ഡാരപ്പെട്ടി അത് കണ്ടപ്പോ എന്റെ മനസ്സിനൊരു ചാഞ്ചാട്ടം ഒരു ജനശേഷം ദൈവത്തിന്റെ കാശല്ലേ സത്യമുള്ള കാശല്ലേ അത് ഇട്ടച്ച് പോരാൻ പറ്റുമോ ആ അതുകൊണ്ട് ഞാൻ എടുത്തോണ്ടെങ്കിൽ പോലെ അതുകൊണ്ട് തന്നപ്പോ നിന്നെ കണ്ടില്ല എടോ തനിക്കെന്നാ പിന്നെ ഈ ഭണ്ഡാരവും കുത്തിത്തുറന്ന് ഇവിടെ എങ്ങനെ ജീവിച്ച പോരായിരുന്നു തന്റെ നാട്ടിൽ തമ്പാം ഫിനാൻസ് ഉണ്ട് അത് കൊള്ളടിക്കണോന്ന് പറഞ്ഞ് എന്നെയും കൂടി ഇട്ട് എടുത്തെന്തിനാ എടാ ഒരു സ്ലൈഡ് കൊണ്ട് ഏത് പൂട്ടും തുറക്കാനുള്ള വിദ്യ നിനക്കല്ലേ അറിയത്തുള്ളു പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു വർക്ക് ഇറങ്ങുന്നത് പിന്നെ നിന്റെ ബ്രെയിനൂടാകുമ്പോ ഞാൻ വേറെ അബദ്ധത്തിനും എടുത്തി അടത്തുമില്ല തന്നെ പരിചയപ്പെട്ടാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ അബദ്ധം എന്നിട്ട് ഇപ്പൊ എന്തായി എടോ ഇന്നേ വരെ ഒരു കേസിന് പോലും പിടിക്കപ്പെടാത്ത ഞാൻ ഇപ്പൊ ചീള് വണ്ടി മോഷണ കേസിന് ജയിലിൽ പോയനെ അതുകൊണ്ട് ഞാൻ ചാടി ചാടിയോ മിടുക്കൻ ഇനി എന്നെ പൊക്കിയാൽ ഞാൻ എന്തായാലും തന്നെ ഇട്ടു കൊടുക്കും ഉറപ്പാണ് എടാ ചെയ്യല്ലടാ എടാ ഇപ്പൊ പൊക്കിയാലേ അതാണ്ട് ഈ തേർച്ചപ്പെട്ടൂടെ അവർ എന്റെ തലയിലാക്കും അങ്ങനെ ചെയ്യണ്ടെങ്കിൽ താൻ എന്നെ ഇതിന്നൊന്ന് ഊരിത്തരണം താൻ എവിടെയാണ് ഞാൻ നാട്ടിലില്ലല്ലോ മോനെ ആ ഭണ്ഡാരത്തിൽ നിന്ന് കിട്ടിയ കാശായിട്ട് ഞാൻ സൂക്ഷിക്കുകയാണല്ലേ അയ്യോ അങ്ങനൊന്നുമില്ല അതിനെ മാത്രമൊന്നും കിട്ടിയില്ല അതൊന്നും എനിക്ക് കേൾക്കണ്ട താൻ എങ്ങനെയെങ്കിലും എനിക്ക് കുറച്ച് പൈസ അറേഞ്ച് ചെയ്ത് തരണം എനിക്ക് ഇവിടെ നിന്ന് മാറിയേ പറ്റൂ മാറിയില്ലേ പ്ലാൻ അത് ഞാൻ എന്തായാലും അടിക്കും ഇനിയിപ്പോ താൻ ഇല്ലെങ്കിലും ഞാൻ അടിച്ചിരിക്കും ഇന്നേ വരെ ഞാൻ പ്ലാൻ ചെയ്ത് ഒന്നും പാളിയിട്ടില്ല അത് പിന്നെ എനിക്കറിയാൻ പാടില്ലേ ഞാൻ കൊണ്ടുവന്നിട്ട് കൂടെ എന്താ വേണമെന്ന് വെച്ചാ പറ എടോ എനിക്കിപ്പോ തൽക്കാലം ഇവിടെ നിന്ന് ചൂടാറണവരെ മാറിയിക്കണം കുറച്ച് പൈസ വേണം താൻ ആരോടെങ്കിലും ചോദിച്ചാൽ അറേഞ്ച് ചെയ്താ അല്ല നിന്റെ ഈ വിൽക്കാനോ പണയം വെക്കാനോ എന്തെങ്കിലും ഇരിപ്പുണ്ടോ എടോ എന്റെ എടോ എന്റെ ഒരു കാറുണ്ട് അത് അടിച്ചോണേ അവിടെ നിന്ന് രക്ഷപ്പെട്ട് അപ്പൊ ജീള് വണ്ടി മോഷണ കേസൊക്കെ അറ്റൻഡ് ചെയ്യുമല്ലേ എടോ താൻ കൊണക്കേണ്ട കാര്യം പറ എന്താ ചെയ്യാൻ പറ്റണം എടോ ഒരു കോണ്ടസയാണ് പക്ഷെ അതുമായിട്ട് കറങ്ങി നടക്കാൻ പറ്റില്ല സ്കെച്ച് കിട്ടും വണ്ടി കോണ്ടസല്ലേ അതെടോ ഫില്ലേജ് കാറാ പാർച്ചിനൊക്കെ നല്ല വില കിട്ടും നീ ഒരു അല്പസമയം മോട്ടിച്ചോണ്ട് വരുന്ന വണ്ടി പൊളിച്ചു വെക്കുന്ന ഒരുത്തൻ നാട്ടിലുണ്ട് അവനെ ഞാനൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കട്ടെ എന്നാ താ ഒരു കാര്യം ചെയ്യും അവനെ കറക്റ്റ് ചെയ്ത് തന്നെ വിളിക്ക് തൽക്കാലം ആരെയും കണ്ണിപ്പെടാണ്ട് ഈ വണ്ടി ഞാൻ എങ്ങോട്ടും മാറ്റിയിടാം ഓക്കെ ശരി വിളിക്ക് ബേബിയേ ഓ വയറിളക്കത്തിന് എന്നായാലും ഒരു മരുന്ന് കാടാ എന്നാ പറ്റടാ വണ്ടി എടുത്തില്ലേ ഒന്ന് ഓ അതൊക്കെ പറയാം നീ പെട്ടെന്ന് നിക്ക ഒരു മരുന്നാ വരുന്നു കുറച്ച് വെള്ളം എടുത്തോ ചേട്ട വയറുവേണമെങ്കിൽ എന്തുട്ടേലും കുളിക്കണ്ടെങ്കിൽ തരുമോ ആ തരാം അനിയൻ രാവിലെ ഹോട്ടലില് ചേട്ടൻ അവിടെ എന്തുവാ കഴിച്ചേ കലക്കാച്ചി ആ കഴിച്ചു തുടങ്ങിയപ്പോ എനിക്കും തോന്നിയത് അതിന് ഏതാണ്ട് പ്രശ്നമുണ്ടെന്ന് വിശപ്പ് കാരണം ഒന്ന് അടിച്ച് കേറ്റുകയും ചെയ്തു ചേട്ടൻ പണി കിട്ടിയോ വിജയൻ സാറേ മനോജ ടെൻഷൻ അടിക്കരുത് ഒരു പ്രശ്നമുണ്ട് അവൻ ചാടിപ്പോയി എന്ത് എടോ ആ പ്രതി ചാടിപ്പോയെന്ന് ചാടിപ്പോവേ അയ്യോ സാറേ എങ്ങനെ എന്താണ്ടായേ എന്താ എങ്ങനെയാന്ന് പറയാനുള്ള ഒരു അവസ്ഥയിലല്ല ഞാനിപ്പോ താനാദ്യം പറയുന്നൊന്ന് കേക്ക് സാറേ ഞാൻ എന്താ ചെയ്യാൻ പറ്റുക സാറേ സാറേ ഞാനാണെങ്കിൽ അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ടല്ലോ സാറേ ഡ്യൂട്ടി അടിക്കൊണ്ട് പോകുന്നത് സാറേ പണി കിട്ടുമോ സാറേ പണി കിട്ടുമോന്നോ എടോ ഒരു പ്രതിയെ രണ്ടുപേര് കൊണ്ടുപോകണ്ടെടുത്ത് ഇപ്പൊ ഒരാളല്ലേ വന്നേക്കുന്നത് ഡ്യൂട്ടിക്കിടെ പറയാണ്ട് പോയിന് തനിക്ക് അത് അറിയിക്കാത്തതിന് എനിക്കും നല്ല പണി കിട്ടും അതിൻ്റെ ഇടയ്ക്ക് പ്രതിയും കൂടെ ചാടി പോയെന്ന് പറഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ
താൻ പുതിയ ആളാണ്, പരിചയക്കുറവിന്റെ പുറത്താണെന്നൊക്കെ പറയാം. പക്ഷെ എന്റെ കാര്യം അതാണോ? ഞാൻ സർവീസിൽ കയറിയിട്ട് 10-15 കൊല്ലമായി. എന്റെ എ എസ് എ പ്രൊമോഷൻ ഒന്ന് റെഡി ആയിട്ടിരിക്കുന്ന ഇടയ്ക്കാണ് ഈ ഏടാകൂടം. അതുകൊണ്ട് ഞാൻ അവനെ എങ്ങനെയെങ്കിലും പിടിക്കും. അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ഞാനിത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. സാറേ, റിപ്പോർട്ട് ചെയ്തില്ല പിന്നെ പ്രശ്നമല്ലേ ചെയ്യാ? എടോ, റിപ്പോർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ തനിക്ക് അറിയാലോ ആ എസ് ഐക്ക് ഒന്നാമത് എന്നോട് ചൊറിയാണ്. ആ ചൊറിയുടെ പുറത്ത് അയാൾ എന്റെ പ്രൊമോഷൻ എന്തായാലും കൊളവാക്കും, എനിക്ക് സസ്പെൻഷനും കിട്ടും. എന്നോടുള്ള ചൊറിയുടെ പുറത്ത് തനിക്കും പണി കിട്ടും. അതുകൊണ്ട് റിപ്പോർട്ട് ചെയ്താൽ ശരിയാവത്തില്ല. അയ്യോ സാറേ, എന്നാ സാറേ, ഞാൻ അമ്മ ഇവിടെ ആരുടെ കാക്കി, ഞാൻ അങ്ങോട്ട് വരട്ടെ സാറേ. താൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇനി എപ്പോ എത്താനാണ്? താൻ ഈ ടെൻഷൻ അടിക്കുന്നൊന്ന് നിർത്ത്. ഈ ടെൻഷൻ അടിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ഞാൻ തലയിൽ ചെയ്യുന്നത്. ഞാൻ പറയുന്ന കാര്യം മാത്രം ഇപ്പൊ ചെയ്താൽ മതി. ശരി സാറേ. ആ ഇങ്ങോട്ടൊന്നും പറയട്ടെ, ശ്രദ്ധിച്ച് കേക്ക്. ഏ, ഒരു ചുവന്ന കോണ്ടസാ, KL7AD 8057. ഈ കാർ മോഷ്ടിച്ചുകൊണ്ടാണ് അവൻ ഇവിടുത്തെ കടന്നു കളഞ്ഞേക്കുന്നത്. ഈ കാർ മോഷണ സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്താൽ നമുക്ക് പണിയാ. അതുകൊണ്ട് താൻ സ്റ്റേഷനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കാർ മോഷണ സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്തിട്ടൊന്ന് അന്വേഷിക്കണം. തഞ്ചത്തിൽ വിളിച്ച് അന്വേഷിക്കണം. ഒരു കാരണം അറിയിക്കണം. വിളിച്ച് അയ്യോ സാറേ, സാറിപ്പോ എവിടെയാ? പൊക്കോണ്ടിരിക്ക, വിളിക്കാം. സോറി സാറേ, മുട്ടിട്ട സാറേ, കൊട്ടി പൊട്ടിപ്പോയി. അറിയാതെ കഷ്ടകാലം എന്തോ പറയാനാ. ഞാൻ എന്നാണേലും പോലീസ് സ്റ്റേഷൻ വരെ പോകാൻ നിൽക്കുക. നീ എൻ്റെ കൂടെ വാ, നിന്റെ വണ്ടിയുടെ കാര്യം തിരക്കാലോ. സ്റ്റേഷനിൽ പോയാ അത് വേണ്ട കേട്ടോ. സ്റ്റേഷനിൽ പോയാൽ തമ്പാച്ച വരാൻ ചാൻസ് ഉണ്ട്, പിന്നെ അത് പ്രശ്നമാവും. എടാ, സ്റ്റേഷനിൽ പോയി തിരക്കാണ്ട് എങ്ങനെ വിവരങ്ങളൊക്കെ ഒന്ന് അറിയുന്നേ? എന്തുവാ, നിന്റെ അല്ലേ ഫോണുണ്ടോ? ആ ഇങ്ങെടുത്തേ. എന്റെ ഫോണേ ഫോട്ടോക്കകത്തിരിക്കോ, ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ, ഈ ഫോണിന്റെ ഉടമസ്ഥനെ പരിചയം ഉണ്ടെങ്കിൽ പറയണം. സാറേ, അത് ഞാൻ തന്നെ, ആ ഓട്ടോക്കാരൻ. ആ എടോ, തന്റെ ഓട്ടോ എന്റെ കയ്യിലുണ്ട്, ഞാൻ ആ കള്ളനെ പിടിക്കാൻ പോയിക്കൊണ്ടിരിക്കോ, ഉടൻ തന്നെ തരാം കേട്ടോ. ആ കള്ളൻ കൊണ്ടുപോയ വണ്ടിയുടെ ആളും എന്റെ കൂടെ ഉണ്ട്. ഏ ആണോ, നിങ്ങൾ സ്റ്റേഷനും എല്ലാം പോയായിരുന്നോ? പോലീസ് സ്റ്റേഷനിൽ ഇല്ല, പോണോ? വേണ്ട, സ്റ്റേഷനിലൊന്നും പോണ്ട. ഞാൻ ആ, എനിക്ക് കുറച്ച് സമയം വേണം. ഞാൻ ആ കള്ളനെ പിടിച്ചു കഴിഞ്ഞാൽ തന്റെ ഓട്ടോയും അയാളുടെ കാറും തിരിച്ചു കൊടുത്തേക്കാം, സ്പോട്ടിൽ തന്നെ തിരിച്ചു കൊടുത്തേക്കാം. സ്റ്റേഷനിലൊന്നും പോണ്ട ആവശ്യമില്ല കേട്ടോ. അയ്യോ സാറേ, അത് എന്നാന്ന് വെച്ചാലേ, ഞാനൊരു വഴിക്ക് പോകാൻ നിൽക്കുവായിരുന്നു. വീട്ടിൽ കുറച്ച് പ്രശ്നമൊക്കെ ആയിട്ടെ, പോരാത്തിന് ഒരാൾക്ക് കൊടുക്കാനുള്ള പാഴ്സലോ വണ്ടിക്കകത്തിരിക്കോ, അതെങ്ങാണം പോയാല്. ആ എടോ, തന്റെ പാഴ്സല് സാധനങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്, അതൊന്നും പേടിക്കണം, അതൊന്നും എവിടെയും പോവില്ല. എനിക്ക് കുറച്ച് സമയം കൂടെ താ, കള്ളനെ പിടിച്ചു കഴിഞ്ഞാൽ തന്റെ വണ്ടിയും സാധനങ്ങളും അയാളുടെ കാറും അപ്പൊ തന്നെ തിരിച്ചു തരാം. നിങ്ങൾ പോലീസ് സ്റ്റേഷൻ ഒന്നും പോകേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങളോട് ഒരു കാര്യം ചെയ്യ്, ആ ഭാഗത്ത് ആ കാറൊക്കെ ഉണ്ടോ നോക്കൊന്ന് അന്വേഷിക്ക്. അങ്ങനെ എന്തെങ്കിലും കാറ് വല്ലതും കാണുവാണെങ്കിൽ എന്നെ വിളിച്ച് പറയണം കേട്ടോ. നിങ്ങളോടൊന്ന് സഹകരിക്കേ പ്ലീസ്. ആ പിന്നെ സാറേ, ഹലോ. ഓ എന്താ ഏട്ടാ? എടാ, അങ്ങേര് അന്വേഷിക്കുന്നുണ്ട്, ഉറപ്പായിട്ടും കള്ളനെ പിടിക്കും, പിടിച്ചാൽ നമ്മുടെ വണ്ടി തരാന്നാ പറയുന്നു. അയാൾ അന്വേഷിച്ചോട്ടെ, നമുക്കൂടെ പോയി അന്വേഷിക്കാം. എടാ, നമ്മളൂടെ പോയി അന്വേഷിക്കാന്ന് പറഞ്ഞാൽ, എടാ എനിക്ക് വീട്ടിലൊരു അത്യാവശ്യമുണ്ട്, ഞാൻ ചെന്നില്ല ശരിയാവത്തില്ല. അതാ, ഒന്ന് സഹായിക്കേട്ടാ, എനിക്കിത് ഈ നാട്ടിൽ വേറെടും പറയാൻ പോലും പറ്റാത്ത അവസ്ഥയാ. മാത്രമല്ല, എനിക്ക് ഇവിടുത്തെ ആരും അറിയാനും പാടില്ല. ഞാൻ പോയി അന്വേഷിക്കാൻ വെച്ചാൽ എനിക്കിടത്ത് വഴി അറിയില്ല, പിന്നെ തമ്പാച്ച അറിഞ്ഞാൽ അറിയാലോ എന്നെ കൊല്ലും. ശരിയാ, കാലം വന്നാ അതാ, ഒന്ന് സഹായിക്കേട്ടാ പ്ലീസ്. നീ വിഷമിക്കാതെ, ഞാൻ എന്റെ കാര്യം ഒന്ന് ആരെയും ഏൽപ്പിക്കാൻ പറ്റുമോ ഒന്ന് നോക്കട്ടെ. ജോസിയുടെ നമ്പർ ബേബിയുടെ കാണും. എടാ ബേബി, നമ്മുടെ ചീരക്കുന്നല്ലേ ജോസിയുടെ നമ്പർ തന്നടാ. ആടാ, ഈ രണ്ടാമത്തെ നമ്പർ. ചേട്ടൊന്ന് പെട്ടെന്ന് ആക്കണേ. നീയോ നടങ്ങ്, ഞാനൊന്ന് നോക്കട്ടെ. അതെ, എന്താ പ്രശ്നം? എന്റെ പൊന്നേട്ടോ, ഒന്നും പറയണ്ട. ഞാൻ ചേട്ടന് തമ്പാൻ അറിയോ? ആ, നമ്മുടെ തമ്പാച്ചൻ. എന്നാ പറ്റിയേ? ഒരു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. പറഞ്ഞു, ഞാനോട് പറയത്തില്ല. ഹലോ. ആ എടാ ജോസി, ഇത് ഞാനാടാ സിബിയാ. എടാ, ഏതാ നമ്പർ? ഓ, അതൊക്കെ പറയാനാന്ന് ഒരുപാടുണ്ടടാ. എടാ, എനിക്കേ മുട്ടയ്ക്കാൻ വരെ പോകാൻ പറ്റിയിട്ടില്ല. നീ ഒരു സഹായം ചെയ്യാവോ? നീ ആരെങ്കിലും വിട്ടാ കാശൊന്നും മേടിച്ച് മിനിയെ ഏൽപ്പിക്കാവോ? അല്ലാതങ്ങനെ ആരെങ്കിലും വിട്ട കാശ് കിട്ടുമൊന്നുമില്ല. നിന്റെ കയ്യിലൊരു പാക്കറ്റില്ലേ, അതുകൊണ്ട് കൊടുത്താലാണ് നമുക്ക് കാശ് കിട്ടുള്ളൂ. അല്ല, അങ്ങനൊന്നും അല്ല. നീ എടാ, പാക്കറ്റ് എന്റെ ഇല്ല. ആ പാക്കറ്റ് എവിടെ പോയി? എടാ, അതാ പറയാൻ വന്നേ. ആ പാക്കറ്റും എന്റെ ഫോണും എല്ലാം എന്റെ ഓട്ടോയ്ക്കകത്താ. ഓട്ടോയാണ് ഒരു പോലീസുകാരൻ എടുത്തോണ്ട് പോയി. അയ്യോ, പാക്കറ്റ് പോലീസ് പിടിച്ചാ?
പോലീസ് പിടിക്കാൻ എന്നാത്തിന്? എടാ സിബി, ഇത് കളിക്കണ കാര്യമല്ല. ആ പാക്കറ്റ് എങ്ങനെ പോലീസ് പിടിച്ചാ നീ നീ അകത്തോ? അകത്ത് പോവാനോ? നീ നീ എന്നാ ഒക്കെ എടാ, എന്തുവാണ് ആ പാക്കറ്റിനകത്ത്? ആ പാക്കറ്റിനകത്ത് എന്താന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. യാതൊരു കാര്യമില്ല. ആ പാക്കറ്റ് എങ്ങനെ പോലീസിന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നീ അകത്ത് പോകും, പിന്നെ ഒരു കാലത്ത് പുറംലോകം കാണണ്ടാവില്ല. എനിക്ക് കുറച്ച് നഷ്ടം വരുമായിരിക്കും, എന്നാലും ഞാൻ ഊരും, പറഞ്ഞേക്കാം. നീ പറയണ്ടാം, ഞാൻ ആ സാധനം കൊണ്ട് മുട്ടക്കാത്ത കൊടുക്കാന്ന് പറഞ്ഞു. ഏത് സാധനം? എവിടെ കൊണ്ടേ കൊടുക്കാൻ? എടാ ജോസി, കളിക്കരുത്. ആ സാധനം ഓട്ടോക്കകത്തുള്ള ഒരു പോലീസുകാരൻ അറിയാടാ. താൻ ആരാ? എടാ നിന്നെ എന്റെ കിട്ടിയാണ്ടല്ലോ, സത്യമായിട്ട് നിന്നെ ഞാൻ റോങ് നമ്പർ. ഹലോ, നമ്പർ ഒക്കെ ഡയൽ ചെയ്തോ. ഹലോ, എന്താ ഐസി ചേട്ടാ? ഒന്നുമില്ല, ഒരു മിനിറ്റ്. കാറ് കണ്ടില്ല സർ. അതെന്നു വെച്ചാലേ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രശ്നം, അതിനുവേണ്ടി വലിയൊരു പ്രശ്നമുണ്ട്. അപ്പൊ ഞാനൊന്ന് വന്ന് എന്റെ വണ്ടി എടുത്തോട്ടെ. സാർ, ഞാൻ വേറെ വണ്ടി വേണേ അറേഞ്ച് ചെയ്തരാം. എടോ, തനിക്കെന്താ പറഞ്ഞാ മനസ്സിലാവത്തില്ലേ? തന്റെ വണ്ടി എനിക്ക് ഇപ്പൊ തരാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ആ കള്ളനെ പിടിച്ച തന്റെ വണ്ടി ഞാൻ അങ്ങ് തിരിച്ചു തരും. എനിക്ക് അനാവശ്യമായിട്ട് കളയാൻ ഒട്ടും നേരമില്ല. താൻ ആ കാറ് കാണുവാണെങ്കിൽ എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിലും മാത്രം വിളിച്ചാ മതി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേട്ടാ? എല്ലാം പ്രശ്നമല്ലയോ, നിനക്ക് നിന്റെ വണ്ടി വേണ്ട. എടാ ഉവേ, ഒരു അത്യാവശ്യത്തിന് നിന്റെ സ്കൂളിന് താക്കോൽ ഇങ്ങോട്ട് വന്നേ. ഒരുപാട് സ്പീഡൊന്നും പോലടാ. ഓ ഇല്ലടാ. എടോ, ഞാനൊരു പാലത്തിന്റെ അടിയിൽ ഒരു കാട്ടിലാ കയറി നിൽക്കുന്നത്. അതിന്റെ തൂണില് പുളിയന്നൂര് എഴുതിയിട്ടുണ്ട്. അയ്യോ, പുളിയന്നൂര് പാലത്തിന്റെ കീഴിലാണോ? ആ, അപ്പൊ അവിടെ അടുത്താ. നീ അവിടുന്ന് നേരെ വടക്കോട്ട് വിട്ടു പോവുക. ആ പോകുന്ന വഴിക്ക് ഒരു സിമിത്തേരി കാണും. അതിനോട് ചേർന്നൊരു വഴിയുണ്ട്. ആ വഴിയിലോട്ട് കയറി നേരെ അങ്ങ് അറ്റം ചെല്ലുക. അവിടുന്ന് ലെഫ്റ്റ് തിരിയ. അവിടുന്ന് നേരെ അങ്ങ് ചെല്ലുമ്പം അവിടെ ഒരു കുരിശടി കാണും. അതാണ് കരോട്ടുമുക്ക്. അപ്പൊ ഈ കരോട്ടിമുക്ക് ചെന്നിട്ട് ഞാൻ ആരെ കാണണം? നീ ആരെയും കാണാനും സംസാരിക്കാനും നിക്കണ്ട. അട്ടെ, നിന്റെ കാറിന്റെ നിറവേതാ? ചോപ്പ്. ആ, അത് ഞാൻ അവനെ വിളിച്ചു സംസാരിച്ചോളാം. അവൻ നിന്റെ കാറ് കണ്ടിട്ട് വന്ന് സംസാരിച്ചോളും. മാന്യമായ ഒരു എമൗണ്ട് നിനക്ക് തരും. അത് മേടിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. ആ, ഇനി എന്തെങ്കിലും ഉണ്ടെ ഞാൻ വിളിച്ചോളാം. ശരി, ഓക്കെ. ഹലോ സിബിച്ച, സിബിച്ചിന്റെ ദേവടാ. തമ്പാന്റെ കുട്ടികൾ നമ്മുടെ വീട്ടിൽ വന്ന് കയറിയിരിക്കുവോ? അവര് പൈസ കിട്ടാതെ പോകത്തില്ല എന്നാ പറയുന്നേ. എനിക്ക് പേടിയാവുന്നു സിബിച്ച. സിബിച്ചനൊന്ന് പെട്ടെന്ന് പോവാ. മോളെ, ഞാൻ സിബിച്ചനല്ല.
സിബിച്ചന്റെ സുഹൃത്ത് ഒരു പോലീസുകാരനാണ്. സിബിച്ചൻ ഇവിടെ ഇല്ല, അവനൊരു സ്ഥലം വരെ പോയിട്ടോ. അവന്റെ ഫോൺ എന്റെ കയ്യിലായി പോയി. പേടിക്കാനൊന്നുമില്ല, നീ ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഒരു കാര്യം ചെയ്യ്, നീ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അയൽപക്കത്തെ വീട്ടിലോ അല്ലെങ്കിൽ അടുത്തുള്ള ബന്ധുക്കളുടെ വീട്ടിലോ എവിടെയെങ്കിലും പോയിരിക്കുക. സിബിച്ചൻ ഇപ്പൊ വരും കേട്ടോ. അതിന് ഇവരെന്നെ പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ല. സിബിച്ചനെ കണ്ടിട്ട് പോകത്തുള്ളൂ എന്നാ പറയുന്നത്. പേടിയാവും സാറ്. മുളതി പേടിക്കൊന്നും വേണ്ട. നിനക്ക് ഈ ഫോണിനകത്തോട്ടൊരു വീഡിയോ കോൾ ചെയ്യാൻ പറ്റുമോ മോളെ? നിനക്ക് ഈ ഫോണിലോട്ടൊരു വീഡിയോ കോൾ ചെയ്യാൻ പറ്റുമോ ഇതില്? ആ ചെയ് പെട്ടെന്നേ. ആ കാണാവോ? ആ ഇനി അവന്മാരെ എന്നെ ഒന്ന് കാണിച്ചേ. ആഹാ ഷിൻഡോ, നീ ആയിരുന്നോടാ? നീ ഇപ്പൊ ജാമ്യത്തിൽ ഇറങ്ങിയല്ലേ ഉള്ളൂ. അതിന്റെ ഇടയ്ക്ക് വീട്ടിൽ കയറുന്നത് കൊണ്ടായിച്ചോ? എന്താടാ വിജയൻ സാർ, ഇവിടുത്തെ സിബി കുറച്ച് പൈസ തരാണ്ട്, അത് മേടിക്കാൻ വന്നു സാറേ. സിബി കാശേരം ഉണ്ടല്ലേ, അവന്റെ മേടിക്കണം. അല്ല വീട്ടിൽ കയറി ഒന്ന് തോന്നി ദിവസം കാണിക്കല്ലേ വേണ്ടത്. ആണാ കൂടെ സാറേ, ഇവനെന്നെ തുറച്ചു നോക്കുന്നു. എന്താടാ മര്യാദക്കാരുടെ വീട്ടിൽ നീ പറയിക്കോണം, അല്ലെങ്കിൽ ഭവന വേഗത്തിൽ കെ എസ് സി അറിഞ്ഞ രണ്ടേ തൂക്കിയെടുത്ത് അകത്തിടും. അറിയാതെ കേട്ടോ. ശരി എന്നാ. ഫോണിപ്പോ ഓഫാവും. എടോ താൻ പറഞ്ഞ പോലെ സെമിത്തേരിയുടെ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത്, എന്നിട്ട് താൻ പറഞ്ഞ വഴി കയറി. അതിന്റെ അറ്റത്ത് നിന്ന് ലെഫ്റ്റ് എന്നാണ് പറഞ്ഞ റൈറ്റ് എന്നാണ് പറഞ്ഞത്. ഹലോ, യെസ്, ഈ കരോട്ടി മുക്കിലേക്ക് പോകുന്ന കരോട്ടി മുക്ക് ഇവിടെ നേരെ ഒരു ജംഗ്ഷൻ ഉണ്ട് അവിടെ. കാശ് കൊണ്ട് വണ്ടി എടുക്ക, അങ്ങോട്ട് വരാൻ തന്നെയോട് പറഞ്ഞേ. വണ്ടി കൊണ്ടുവന്ന ആളാണല്ലേ, ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു. ആ വണ്ടി കൊണ്ടുവന്ന് തന്നെ വന്ന ആളാ. ആ ഇറങ്ങി വണ്ടി കയറി കറങ്ങി കിടക്കുക. ആ കാശൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തട്ടിലും കൂട്ടിലും ഉണ്ടോ നോക്കട്ടെ. മാറാൻ കിട്ടും. ഒരു കുഴപ്പമില്ല, നല്ല വണ്ടിയാ. ആ അതൊക്കെ എനിക്കറിയാം, ഞാൻ ആദ്യമായിട്ടല്ലേ ഈ വണ്ടി കാണുന്നത്. അപ്പൊ പൈസ അങ്ങ് തീർത്തി. ഹലോ ട്രൂട്ടി. ആ ബെന്നിച്ച, വണ്ടി കിട്ടിയിട്ടുണ്ട്, പൈസ കൊടുത്തേക്കട്ടെ. എന്നാ കാശ് എടുത്ത് അവന്റെ മോത്തെറിഞ്ഞു കൊടുത്തിട്ട് പറ നമ്മള് തമ്മിൽ ഇനി ഒരു ഇടപാടും ഇല്ല. ആ ഓക്കെ. ഇനി നമ്മൾ തമ്മിൽ ഒരു ഇടപാടില്ല. ഓക്കെ. ആ അതെ, അതാ നമുക്ക് രണ്ടു കൂട്ടർക്കൊന്നല്ലേ കൊണ്ടേ പൊളിക്ക്. ഞങ്ങള് പൊളിക്കോ പൊളിക്കായിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്യും. താൻ പോടോ വണ്ടി എടുത്തോണ്ട് പോയിട്ട് ആ ഫ്രണ്ട്സ് ആകെ വന്നേക്കുന്നവൻ. താങ്ക് യു സോ മച്ച്. അതെ നോക്കിയൊക്കെ പോണേ. ഞാൻ നോക്കാതെ ഇയാളെന്തിനി ഇനി എന്നെ വിളിക്കുന്നു? ഓ കാശ് വാങ്ങി എന്റെ ഡ്രോവർ ഇറക്കാൻ ഓടോ. നിന്നെ എനിക്ക് ഭയമായിരുന്നു, കാരണം നീ കർക്കശനും വെക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണ്. അവർ പറഞ്ഞു,
മുറ്റത്തൊരു ചുവന്ന വണ്ടി കിടപ്പുണ്ടോ? എനിക്കറിയത്തില്ല, ഞാൻ പള്ളിയില. ശരി, ഞാൻ വീട്ടിലോട്ട് വരുക. പിന്നെ നീ എന്തുകൊണ്ട്? ഇതിപ്പോ അങ്ങനെ സ്റ്റാർട്ടാവും ചേട്ടാ, അവനവന്റെ പാട്ടിന് പോകും, നമുക്ക് അവര് പിടിക്കണ്ടേ? ഓളെ ഒന്ന് അടങ്ങടാ, ഞാനും വണ്ടി സ്റ്റാർട്ടാക്കാനല്ലയോ നോക്കുന്നത്. വണ്ടി ഇല്ലാണ്ട് എങ്ങനെ വേറെ പിടിക്കാനാ? എന്താ വല്യമ്മി? ഇവിടെ പോളേ, വീട്ടിന് മുറ്റത്ത് കിടന്ന ചുവന്ന കാറങ്ങാനും നീ എടുത്തായിരുന്നു. സത്യം പറ. അത് സത്യം പറഞ്ഞ ഞാൻ വണ്ടി കൊണ്ട് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയായിരുന്നു. എടാ, തമ്പാച്ചനത് അറിഞ്ഞു എന്നാ തോന്നണേ. ഇപ്പൊ എന്നെ വിളിച്ചു ചോദിച്ചായിരുന്നു ആ കാർ അവിടെ കിടപ്പുണ്ടോന്ന്. ആളിപ്പോ വീട്ടിലോട്ട് വരുമെന്നാ പറഞ്ഞെ. നീ എത്രയും വേഗം ആ കാർ തിരിച്ചോണ്ട്. എന്ത് പ്രശ്നം? അവരെ കാറിന് ചെറിയൊരു മിസ്സിങ്. എടാ, ഞാൻ നിന്നോട് പറഞ്ഞതാണോ ആവശ്യമില്ലാത്ത പണിക്ക് പോരുതെന്ന്? ഇനിയിപ്പൊ തമ്പാച്ചൻ വന്ന് തെരഞ്ഞുള്ള കാര്യം ഞാൻ പറയണ്ടല്ലോ. അങ്ങനെ സ്വഭാവം നിനക്കറിയാലോ. അതുകൊണ്ട് എന്ത് കാണിച്ചിട്ടാണേലും നീ ആ കാർ തിരിച്ചോണ്ട് നിട്ടോ. ഇതേ എന്നെ നോക്കണ്ട. ഹലോ ഹലോ വെല്ലമ്മി. എന്നടാ മൂങ്ങാത് കാര്യം പറടാ. തമ്പാച്ചനെ ഇപ്പൊ വീട്ടിലെത്താൻ പോകല്ലു. നീ കരയാതെ സമാധാനപ്പെടു. തമ്പാച്ചൻ വരുന്നതിന് മുന്നേ നമ്മളെ വിളിക്കാനോ? ഈ നാട്ടിലെ ദൂരെ ചോദ വണ്ടി ഉണ്ട്. ഇനി സ്വല്പം മ്യൂസിക് കേക്കാം.
എന്താടാ പാമ്പാണോ? ഞാൻ തവന്നു ഞാൻ തവന്നു അവനെ വിടരുത്. അവന്റെ ബോധം പോയി. എന്താ മോനെ നീ വിട്ടോ, ഇവിടെ നേരെ എല്ലുമ്പോ ഒരു കവല എത്തും. അവിടുന്ന് വലതിരിഞ്ഞ് 300 ഫർലോം ചെന്ന് കഴിയുമ്പോ മേടി റോഡ അവിടെ നേരത്തെ വിട്ടോ, ഇടത് കയറി വിട്ടോ. ആ പൊക്കോ പൊക്കോ ഞാൻ മരിച്ചാലും ഞാൻ നിന്ന് കഥ പറയുന്ന എടുത്തോട്ട് പോടാ നിന്നെ കൊല്ലും. സാറേ പതിവില്ലാണ്ട് ആളൊക്കെ കേറി തുടങ്ങിയല്ലേ? എന്റെ പണി ഏറ്റു തുടങ്ങിയിട്ടുണ്ട്. നീ അവർക്ക് എന്തോ വേണ്ടെന്ന് വെച്ചാ എടുത്തു. അവർക്ക് ഇപ്പൊ ഒന്നും വേണ്ടെന്ന് തരാന്നാ പറഞ്ഞു. ആരെങ്കിലും വരാണ്ടാവും. കുറച്ചു മുമ്പ് അടിച്ച ഷമ്പാരം കളഞ്ഞായിരുന്നു. വെൽക്കം ഡ്രിങ്ക് ആയിട്ട് അടിച്ചു വിടും. ഓക്കേ തമ്പാച്ച, അവനോടും ഉണ്ട്, പക്ഷെ വണ്ടി ഇവിടെ ഇല്ല. ആ വണ്ടി അവിടെ എത്തുമ്പോ അതങ്ങ് കത്തിച്ചേരും. ശരി. സാറേ ഞാൻ പിടിച്ച് ബോധം കെടുത്തി ഇവിടെ ഇട്ടാ, പക്ഷെ പിന്നെ കാണാനില്ല അവനെ. എവിടെ പോയെന്ന് എനിക്ക് മനസ്സിലായ. അതാ ഞാനും ആലോചിക്കുന്നത് സാറേ, ഇവിടെ എവിടെ കൂടെ പോയാലും നമ്മൾ അവനെ കാണണ്ടല്ലോ. അവൻ പഠിച്ച കള്ളനാ സാറേ, അവൻ ഇവിടെ എവിടെയുണ്ട്? സാറേ ഉള്ളതാ പറയുന്നേ, നമ്മളവനെ പിടിച്ചതാ സാറേ. സാറെ കള്ളന്റെ ഒരു ചുമന്ന കോൺഗ്രസ്സാക്കാരനല്ലയോ പോയത്? അല്ലയോ നമ്പർ എനിക്ക് ഓർമ്മയില്ല. പോള് പറഞ്ഞു അത് ആ ചുമന്ന കോൺഗ്രസ്സാക്കാരൻ തന്നെയാ. ആ ചുമന്ന കോൺഗ്രസ്സാക്കാരനല്ലയോ കള്ളൻ പോയെ. അത് കണ്ടപ്പോഴേ നമ്മള് സാറിനെ വിളിച്ചില്ലയോ. അവന്റെ പുറകെ ഓടാൻ തുടങ്ങിയപ്പോഴേ നമ്മള് സാറിനെ വിളിച്ചേ. അത് കഴിഞ്ഞ് ഇവൻ നമ്മളെ ഇവിടെ എല്ലാം ഓടിച്ചു. ഓടിച്ചു കഴിഞ്ഞ അവസാനം നമ്മൾ തേണ്ട ഈ പാലത്തിന്റെ മേളിൽ കൂടെ ഓടി, അവൻ തേണ്ട കാറും കൊണ്ട് താഴെ വഴി വന്നു. നമ്മൾ തേണ്ട അതുവഴി ഇറങ്ങി അവന്റെ മുന്നിച്ചാടി അവിടെ അവന്റെ ഫ്രണ്ടിൽ നിന്ന് പിടിച്ചു. പിടിച്ചു കഴിഞ്ഞ് ഫ്രണ്ടിൽ വന്നപ്പോഴാണ് ഞാൻ സാറിനെ വിളിച്ചില്ലോ, പിടിച്ചെന്ന് പറഞ്ഞു അപ്പോഴാണ് വിളിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ അവന്റെ അടുത്തോട്ട് വന്നപ്പോ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്കോ. സത്യം പറയാലോ, ഇത്ര ഓടിച്ചല്ലോ എനിക്ക് ദേഷ്യം വന്നു. ഞാനൊരു ഒറ്റ അടി അങ്ങ് വെച്ചു കൊടുത്തു. ദോഷം പറയുന്നതോ, എന്റെ ഒറ്റ അടിയിൽ അവന്റെ ബോധം പോയി. പമ്പരം പോലെ കറങ്ങി ഞാൻ അവൻ ഇവിടെ അവിടെ അവിടെ എവിടെയാണ്ടോ പോയി വീണ. അത് കാര്യമില്ല, അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് മാറി തിരിച്ചു വന്ന് നോക്കുമ്പോൾ ആളെ കാണാനില്ല. എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, നമ്മൾ അതുവഴി ഒരു ഏണി വഴി ഇറങ്ങി വന്ന ഇനി അതുവഴി അവൻ മേളിൽ കയറി പോയോന്നുള്ള. പക്ഷെ അതുവഴി അവൻ പോയി കഴിഞ്ഞാൽ നമ്മൾ അവനെ കാണണ്ടല്ലോ. ആ വണ്ടി എന്തേടോ? എടോ ആ വണ്ടി എന്തേന്ന്? വണ്ടി ഏത് വണ്ടി? വണ്ടി വണ്ടി നമ്മുടെ ചുമന്ന കോൺഗ്രസ്സുകാരൻ. ആ അത് നമ്മൾ കള്ളനെ പിടിച്ചു കഴിഞ്ഞപ്പോ പിന്നെ വണ്ടിയുടെ ആവശ്യമില്ലല്ലോ. പോള് വണ്ടിയും കൊണ്ടുപോയി. ഫോൺ വിളിക്കുക. സാറേ എനിക്ക് പോളിന്റെ നമ്പർ ഇല്ല. എന്റെ ഫോണിൽ അവന്റെ നമ്പർ ഉണ്ടല്ലോ സാർ. അതിന്ന് അല്ല, ഇതല്ലയോ പോളിന്റെ ഫോൺ. അപ്പൊ അതിന്ന് വിളിച്ചാലും ഇതിലോട്ട്. സാറേ പോള് ഫോൺ കൊണ്ടുപോയില്ല, നമ്മളപ്പോ ഇനി എന്തോ ചെയ്യും? അപ്പൊ കള്ളനും ഇല്ല വണ്ടിയില്ല. നീ ഇല്ലാത്ത നമ്പറിൽ ഇത്ര നേരം എന്റെ അടുത്ത് ഇല്ലാത്ത കഥ ഉണ്ടാക്കൊണ്ടിരിക്കുന്നു. എന്റെ ദൈവമേ, ആടെ കിടക്കുന്നു. ഞാൻ എന്തിനാ സാറേ കഥ പറയുന്നേ? സാറേ ഞാൻ ആ കള്ളനെ പിടിച്ചതാ. ഒരു ഫോട്ടോ എടുത്ത് വെക്കേണ്ടതായിരുന്നു സാറേ. ഞാൻ പറഞ്ഞുതരാം, സാറിന്റെ കള്ളൻ ഒരു കള്ള ലക്ഷണം ഉള്ള ഒരുത്തിനല്ലയോ. അല്ലയോ എന്ന് പറഞ്ഞാല് കറക്റ്റായിട്ട് പറയൂ. അന്നേലെ ദാണ്ട ഈ മുടിയൊക്കെ അമ്മട്ടിക്കുട്ടി അമ്മയെ പോലെ വെട്ടി നെറ്റിയാലോട്ടിട്ട് ഇച്ചിരി മാസൊക്കെ ഉള്ള ഇരുണ്ടിട്ട് മഞ്ഞ വരെയുള്ള ഒരു ബനിയൻ ഇൻഷർട്ട് ചെയ്തിട്ട്
മായാവിലെ വിക്രമിനെ പോലെ ടീഷർട്ട് ഇട്ടവൻ അല്ലയോ അവനെ തന്നെ മോഹമാട്ടിക്കുട്ടിയമ്മ മായാവി വിക്രം നീ ആരുടെ പൊട്ടനൊക്കെ നോക്കുന്നേ ഞാനിതുപോലുള്ള കൊറേ തരികൾ കണ്ടിട്ടുള്ളവരാ നീ എന്തിനു വേണ്ടിട്ട് ഈ പരിപാടിയൊക്കെ കാണിക്കായിരിക്കില്ല വൃത്തി കറിയാ കേട്ടാ ഞാൻ എന്നെന്തിനാ സാറിനോട് കള്ളം പറയുന്നത് നീ നിന്റെ വണ്ടി കിട്ടാൻ വേണ്ടിട്ടല്ലോ ഈ ഇല്ലാത്ത കഥയെ കൊണ്ടൊക്കെ പറയുന്നേ അല്ലേ നിന്റെ വണ്ടി കിട്ടാൻ വേണ്ടിട്ടല്ലേ സാറേ കൊള്ളോ എനിക്ക് വണ്ടി വേണം എന്നെ വെച്ച് സാറിന്റെ വർത്തമാനായി പറയുന്നത് ഈ കണ്ട ദൂരം മൊത്തം ഞാൻ അവനെ ഓടിച്ചു അവിടെ ഇത് വഴി അത് വഴി എല്ലാം ഓടി എന്നിട്ട് അവനെ പിടിച്ചാ അത് കഴിഞ്ഞ് ഇപ്പോഴും അവൻ പോയി കഴിയുമ്പോൾ ഞാൻ സാറിന് വേണ്ടി കൂടി അല്ലേ ഇവിടെ മതിയാ എനിക്ക് നിന്റെ സഹായം കിട്ടിയെടുത്തോളം മതി നീ നിന്റെ വണ്ടി വണ്ടി എന്താ പോക്കോ എനിക്ക് എന്റെ സഹായം വേണ്ട സാറേ ഞാൻ നീ ഒരു അക്ഷരം ഉണ്ടല്ല ഇനി നീ എന്തെങ്കിലും സംസാരിച്ചാൽ ഞാൻ നിന്നെ തല്ലു എനിക്കും മേലും കീഴും നോക്കാം എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കാം നിനക്ക് അറിയത്തില്ല എന്റെ അവസ്ഥ എടുത്തോണ്ട് പോ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചു കൊണ്ടെങ്കിൽ നീ എന്റെ വണ്ടിയുടെ എനിക്ക് സഹായം വേണ്ട നീ പോ നീ എന്റെ വണ്ടി എടുത്തോണ്ട് പോടാ നിനക്കൊക്കെ എന്റെ അവസ്ഥ എടുത്തോണ്ട് പോടാ എന്റെ വണ്ടി വണ്ടി എടുത്തോ നീ എടുത്തോണ്ട് പോ എടുത്തോ സാറേ ഇവിടെ നോക്കാം നീ എന്റെ പാടി നോക്കി പോടാ നീ എന്ത് നോക്കിയാ വണ്ടി എടുക്കാം സാർ ആ വണ്ടി എടുത്തോണ്ട് പോയി വന്നിട്ടുണ്ട് പക്ഷെ അവനെ തല്ലി ബോധം കിട്ടി നമ്മുടെ ആരോ വണ്ടി എടുത്തോണ്ട് പോയെന്ന് അവൻ പറയുന്നത് നമ്മുടെ ആര് വണ്ടി കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ പയ്യൻ തന്നെ ഞങ്ങളൊരു കാര്യം ചെയ്യും അവന്മാരുടെ കൈയും കാലം തല്ലി പിടിച്ചേച്ച് അവൻ്റെ ഹോട്ടലങ്ങ് തല്ലി പിടിച്ച എന്താ ഫുഡൊക്കെ അവിടെ കൊണ്ടുവന്ന് തരും ചെന്നിരിക്ക് സാറേ മെഡിക്കൽ ഷോപ്പ് സാറേ കൊറേ നേരം ഇല്ല കറങ്ങുന്നേ ഞാൻ പോകട്ടെ ട്യൂഷനുണ്ട് എന്നാ പോക്കോ എന്താ സാറേ എടാ ഈ ലൂസ് മോഷൻ നിൽക്കുള്ള എന്തൊരു ഗുളിക ആ ഇപ്പം കഴിക്കാനാണോ ആ ഇപ്പം കഴിക്കാനാ പെട്ടെന്ന് വേണം ആ ഇവിടെ കുറച്ച് വെള്ളം കൂടെ എടുത്തു ആ ശരി ശരി കാശ് ഇവിടെ ഇരിപ്പുണ്ട് ആ എനിക്ക് അവനെ പിടിക്കാൻ പറ്റുമെന്ന് തോന്നില്ലടോ നമ്മൾ ഇനിയും വൈകി കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും നമ്മുടെ കൈ നിൽക്കില്ല അതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യാം
എന്റെ അമ്മയോട് ഞാൻ എന്ത് പറയും സാറേ, അവരെനിക്ക് മരുന്ന് വാങ്ങാൻ ഫാർമസി പോയിരിക്കുക. എടോ, തനിക്ക് എന്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവഞ്ഞിട്ടാണ്. എനിക്കിനി ഒരു അടി മുന്നോട്ട് വെക്കാൻ പറ്റത്തില്ലടോ. തീരെ വയ്യ, എന്നെ കൂടി ഒന്നിനും വയ്യടോ. ആണോ സാറേ, എനിക്കും വയ്യ സാറേ. സാർ റിപ്പോർട്ട് ചെയ്തോ. ബാക്കി എന്താന്ന് വെച്ചാൽ നമുക്ക് വരുന്ന ചോദിച്ചു വേണം, അല്ലാണ്ട് എന്താ പറയാ. ശരി അയ്യോ, എന്റെ ജോലിയും പോയി എന്റെ അമ്മ. സാറേ, ഞാൻ സാറിനെ ഒരുപാടത്ത് നോക്കിയായിരുന്നു. വീട്ടിൽ മിനിയെ വിളിച്ചപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞ്. വലിയ ഉപകാരം സാറേ, സാറിന് ഇറപെട്ടില്ലായിരുന്നെ. സത്യം പറഞ്ഞാൽ ഞങ്ങളിന്ന് പെട്ടുപോയനെ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ വീട്ടിൽ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ട്, അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് വണ്ടി ചോദിച്ചത്. അല്ല, തമ്പുരാനാണ് സത്യം, ഞാൻ സാറിനെ പറ്റിക്കാൻ നോക്കിയിട്ടില്ല. ഇനിയും ഞാൻ പറയുന്ന സാറിന് വിശ്വാസമായില്ലേ? ഞാൻ അപ്പോൾ ഓൺലൈൻ വിളിച്ചോണ്ട് സ്റ്റേഷനിലോട്ട് വരാം. അവൻ പറയുമ്പോ സാറിന് മനസ്സിലാവില്ല ഞാൻ പറഞ്ഞ സത്യം വന്നോ കള്ള വന്നോ എന്ന്. എടോ, താൻ പറയുന്ന സത്യമാണോ കള്ളമാണോ എന്ന് പറഞ്ഞിട്ട് എനിക്കിനി കാര്യമില്ല. എനിക്കിനി അവന്റെ പുറകെ പോകാൻ വയ്യ. കാര്യങ്ങളൊക്കെ എന്റെ കയ്യിൽ നിന്ന് പോയിരിക്കുക. സാറേ, വിശ്വാസം ഇങ്ങനെ കൈവിടല്ലേ. ഒരു കാര്യം ചെയ്യും, ഈ പ്രാവശ്യം ഞാനോട് വരാം, നമുക്കൊന്നുകൂടെ തപ്പാം വന്നാ. എടോ, എനിക്കിനി ഒന്നിനും വയ്യ, എനിക്ക് തീരെ വയ്യ. ഞാൻ സ്റ്റേഷനിലോട്ട് പോകുമ്പോ താൻ പോകും. അങ്ങനെ ഒന്ന് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ തപ്പാ, വൈകുന്നേരം വടക്കോട്ട് ഒരു ട്രെയിൻ ഉണ്ട്, നമുക്ക് അവിടെയും കൂടെ പോയി നോക്കാം. സാറേ വാ സാർ. എനിക്ക് പറഞ്ഞാ എനിക്ക് ഒന്നിനും വയ്യ, ഒട്ടും വയ്യ, അതുകൊണ്ടാണ്. അങ്ങനെ പറയല്ല സാറേ. സാറിനെ അത് കഴിഞ്ഞ് സാറിന് വൈകി ഞാൻ സാറിന് ഹോസ്പിറ്റലൊക്കെ. സാറ് വാ, എനിക്ക് വേണ്ടി നമുക്ക് ഒന്നുകൂടെ തപ്പാ. സാർ സാർ വാ, എനിക്ക് വാ സാർ. സിബിയെ, എന്നെ സ്കൂട്ടർ ഞാനൊരു ഓട്ടോ. സാർ വണ്ടിയിലോട്ട് ഇരുന്നാ. സാർ വണ്ടിയിലോട്ട് ഇരുന്നാ, ഞാൻ പോരെ. സാർ വണ്ടിയിലോട്ട് ഇരുന്നാ. എടാ, ഞാൻ നിന്നെ വിളിച്ച് പറഞ്ഞല്ലോ വണ്ടി വൈകി. വിളിച്ച് പറഞ്ഞാൽ എനിക്ക് ആവശ്യം പറ്റേ. ഇതാ ഞാനിപ്പോ അത്യാവശ്യം റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഓട്ടോ പോകുന്നുണ്ടല്ലേ, അങ്ങനെ ഞാൻ നിന്നെ വണ്ടി ഇപ്പൊ കൊണ്ടു തരത്തില്ലയോ? ആണ്ടെ, സാറ് പറഞ്ഞു പറഞ്ഞ സാറിൻ്റെ വൈഫിന് ഇഷ്ടപ്പെടും പുത്തൻ ഫാഷനാ. പിന്നെ സാറ്, ഈ സാറും കൂടെ സ്റ്റേഷൻ വരുന്നുണ്ട്. ഈ സാറിന് അത്യാവശ്യം ഒരു കള്ളനെ പിടിക്കാനുണ്ട്. അതാ ഐ എം സോറി. എന്നാ സാറേ, ഞാൻ നിക്കണോ? താ വിട്ടോ, നമുക്ക് കാണാം. കൺഗ്രാറ്റ്സ്. കൊണ്ടുപോ സാറേ. ഇതിരിക്കോ സാറേ. നിന്റെ വീട്ടിൽ കയറി ചോദിച്ചാലേ വിഷയമുള്ളു. എവരുടെ കാശ്? സത്യമായിട്ട് ഞാൻ പറയട്ടെ, സത്യമായിട്ട് ഞാൻ അറേഞ്ച് ചെയ്യുന്ന എവരുടെ കാശ്? അല്ല, വണ്ടി നോക്കിട്ട് നീ മിണ്ടാണ്ട് നീ. നിന്റെ വേഷം കെട്ടി ഞാൻ ഇന്ന് തീർത്തരുന്ന് ബാക്കി കാശ് നീ തമ്പാസോട് ചോദിച്ചാ മതി. കേട്ടോ, ഇനി നീ കുറച്ച് നാളെ ഞങ്ങളുടെ പുറകെ കിടക്ക്. പോടാ. അല്ല അപ്പൊ കാശ് എടപാട്, ഇത് എവിടുന്ന് ഒപ്പിച്ച്? ആ